ചൈനയിൽ കോവിഡ് കേസുകൾ കുത്തനെ കൂടുന്നുവെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതാണ്. നിയന്ത്രണങ്ങളെല്ലാം തന്നെ നീക്കിയ രാജ്യത്തെ ആശുപത്രികൾ കോവിഡ് രോഗികളെ കൊണ്ട് നിറയുകയാണ്, ശവങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഇതിന്റെ ദൂരവ്യാപക പ്രത്യാഘാതം ഇന്ത്യയെയും സാരമായി ബാധിക്കുമെന്നതാണ് സത്യാവസ്ഥ. നമ്മളും ഏവരും കരുതിയിരിക്കേണ്ടതുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായതുകൊണ്ട് തന്നെ കേസുകൾ ഇന്ത്യയിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും അധികം കൽപ്പിക്കപ്പെടുന്നത്. ഏറെ കരുതലിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ശൈത്യകാലം വരവായതോടുകൂടി കേസുകൾ കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടുതൽ തന്നെയാണ്. ചൈനയിൽ സീറോ കോവിഡ് നയത്തിൽ ഇളവ് വരുത്തിയത് വലിയൊരു ദുരന്തം തന്നെയാണ് ആ രാജ്യത്തേക്ക് വിളിച്ചു വരുത്താനായി പോകുന്നത്. അത്തരമൊരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഏവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ചൈനയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് മഹാമാരി ലോകത്താകമാനം പടർന്നു വന്നിരിക്കുകയും ലക്ഷോപലക്ഷം ആളുകൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. കോടിക്കണക്കിന് ആളുകൾക്കാണ് ഈ രോഗം പിടിപെട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോഴും വീണ്ടും ചൈനയിൽ കോവിഡ് കേസുകൾ കുത്തനെ ഉയരുന്ന വാർത്ത ലോകത്തെ ആകമാനം പിടിച്ചു കുലുക്കുന്നത്, ഭയപ്പെടുത്തുന്നത്. ഇത്തവണയുണ്ടായിട്ടുള്ള കോവിഡ് വ്യാപനത്തിൽ 13 ലക്ഷത്തിനും 21 ലക്ഷത്തിനും ഇടയിൽ ആളുകൾ മരിച്ചു വീഴുമെന്നുള്ള ഒരു കണക്ക് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 2 മില്യൺ ആളുകൾ മരണപ്പെടുമെന്ന ഭീതിപ്പെടുത്തുന്ന കണക്കാണ് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഹെൽത്ത് ഇന്റലിജൻസ് ആൻഡ് അനലിറ്റിക്സ് സ്ഥാപനമായിട്ടുള്ള എയർഫിനിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. വാക്സിനേഷനിലെ അപര്യാപ്തത, ബൂസ്റ്റർ ഡോസിന്റെ അഭാവം, മികച്ച പ്രതിരോധ ശേഷി ഇല്ലായ്മ, ഇതൊക്കെ തന്നെ മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നും മരണനിരക്ക് ഉയർത്തുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. പൊതുവെ പ്രതിരോധ ശേഷി കുറഞ്ഞ ചൈനയിൽ പ്രാദേശികമായി നിർമ്മിച്ചിരിക്കുന്ന സിമനാവാക്, സിനോഫോം എന്നീ വാക്സിനുകളാണ് കോവിഡിനെതിരെയായി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്ക് വാക്സിനേഷനായി നൽകിയിട്ടുള്ളത്. ഇത് ഒട്ടും തന്നെ ഫലപ്രദമല്ല എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കോവിഡിനെ ചെറുക്കുന്നതിൽ, അല്ലെങ്കിൽ അതിൻ്റെ വകഭേദങ്ങളെ ചെറുക്കുന്നതിൽ വളരെയധികം പരാജയപ്പെട്ട വാക്സിൻ തന്നെയാണ് സിനോഫോം എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ചൈനയാകട്ടെ മറ്റൊരു രാജ്യത്ത് നിർമ്മിച്ച വാക്സിനുകളും സ്വീകരിക്കില്ല എന്നുള്ള കടുംപിടുത്തത്തിലുമാണ്. അതെന്തായിരുന്നാലും കോവിഡ് ബാധ തടയാനും മരണം ഒഴിവാക്കാനും മതിയായ പ്രതിരോധം നൽകുന്നില്ല എന്നാണ് എയർഫിനിറ്റിയുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എന്തായിരുന്നാലും കോവിഡ് കേസുകളിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കെട്ടടങ്ങിയിട്ടുണ്ട്. കേസുകൾ കുത്തനെ ആയിരുന്നു കുറഞ്ഞത്. സാധാരണ ജീവിതത്തിലേക്ക് നാം ഒക്കെ തന്നെ കടന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വീണ്ടും അസ്വസ്ഥത പടർത്താനായി ചൈനയ്ക്ക് സാധിക്കുമെന്ന ഒരു ഭീതി, ആശങ്ക തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ കരുതലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ രാജ്യത്തേക്ക് കേസുകൾ നിസ്സാര സമയം കൊണ്ട് വ്യാപിക്കാനുള്ള ഒരു സാധ്യതയാണ് കൽപ്പിക്കുന്നത്. അതിനെ തടയാൻ വേണ്ട നടപടികൾ വളരെ വേഗത്തിൽ കൈക്കൊള്ളണമെന്ന തിരിച്ചറിവ് കേന്ദ്രത്തിനുണ്ട്. അതനുസരിച്ച് കൊണ്ട് തന്നെ ചൈനയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിപുലമായൊരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെയാണ് യോഗം വിളിച്ചു ചേർത്തത്. കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള അടിയന്തര നടപടികൾ വളരെ വേഗത്തിൽ സ്വീകരിക്കണമെന്ന് ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വിഷയം ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ യോഗം മുന്നോട്ട് കൊണ്ടുപോയത്. ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കോവിഡ് വ്യാപനം ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് നിയന്ത്രണം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി കൂടിയായുള്ള കോൺഗ്രസും ഉയർത്തിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം വ്യാപനത്തിലുള്ള സാധ്യത അത്തരത്തിലാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഈ നീക്കത്തിലേക്ക് കൂടി കോൺഗ്രസ് കടക്കാനായി പ്രേരിപ്പിക്കുന്നത്. വ്യോമയാന ഗതാഗത മേഖലയിൽ കർശനമായ നടപടികൾ കൊണ്ടുവരുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് മഹാമാരിയെ തടുക്കാനാകുമെന്ന വിശ്വാസം തന്നെയാണ് ഇപ്പോഴുള്ളത്. വിവിധ രോഗരാജ്യങ്ങളിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടങ്ങിയതോടെ ഏതുതരം സാഹചര്യവും നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്നാണ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം നൽകിയ കത്തിൽ ജപ്പാൻ, അമേരിക്ക, കൊറിയ, ബ്രസീൽ, ചൈന എന്നീ രാജ്യങ്ങളിൽ പെട്ടെന്നുള്ള കോവിഡ് വ്യാപനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം വളരെയധികം ജാഗരൂകരാകാനും പോസിറ്റീവ് കേസുകളുടെ ജീനോം സീക്വൻസിംഗ് കൂട്ടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. കോവിഡ് പോസിറ്റീവ് കേസുകളിൽ എടുക്കുന്ന സാമ്പിളുകൾ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള INS ACUG ലാബുകളിൽ അയച്ചുകൊണ്ട് വൈറസിന്റെ ജനിതക വകഭേദം ഏതാണെന്ന് കണ്ടെത്തുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.